നമസ്കാരം. ഈസി ആയുർവേദയുടെ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയുർവേദ ഡോക്ടർമാർക്ക് പ്രായാധിക്യത്തെ ചെറുക്കുന്നതിനുള്ള പല രസായനങ്ങളും അറിയാം. അവർ അത് രോഗികൾക്ക് നിർദ്ദേശിക്കാറുമുണ്ട്. ചവനപ്രാശം പോലുള്ള പ്രായാധിക്യത്തെ ചെറുക്കുന്നതിനുള്ള മരുന്നുകൾ മനുഷ്യരാശിയുടെ ആയുസ് മെച്ചപ്പെടുത്തുന്നതിന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ പല ആയുർവേദ ഡോക്ടർമാർക്കും 100 വർഷം ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ കഴിയുന്നില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട വൈദ്യർ പി കെ വാര്യർ 100 വർഷം ജീവിക്കുകയും നിർഭാഗ്യവശാൽ ഏതാനും ദിവസം മുമ്പേ നമ്മെ വിട്ടു പോകുകയും ചെയ്തിരിക്കുന്നു. പല രസായന പ്രയോഗങ്ങളും അറിയാവുന്ന ആയുർവേദ ഡോക്ടർമാർ എന്തുകൊണ്ടാണ് 100 വർഷം ജീവിക്കാത്തത് എന്നതാണ് ചോദ്യം. ഇത് ഒരു രസകരമായ വിഷയമാണ്. രസായനങ്ങളെ പറ്റി പരാമർശിക്കുമ്പോൾ മിക്ക രസായനങ്ങളുടെയും ഫലശ്രുതിയിൽ 100 വർഷം ജീവിക്കുമെന്ന് മറ്റും പരാമർശിച്ചിരിക്കുന്നത് കാണാം. ദീർഘായുസ് ലഭിക്കുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഉപയോഗിക്കുന്ന പദങ്ങളുടെ കാര്യത്തിൽ നാം ഒരു വാക്ക് പരാമർശിക്കുമ്പോൾ അതിന് കൃത്യമായി അതേ അർത്ഥം ആകണമെന്നില്ല. ചില മരുന്നുകൾ തയ്യാറാക്കുമ്പോൾ സഹസ്രഭാഗം, ശതഭാഗം മുതലായവ കാണാം. എന്നാൽ ഇത് 100 തവണയോ 1000 തവണയോ പാകം ചെയ്യണമെന്ന് അർത്ഥമാക്കുന്നില്ല. മിക്കവാറും അതിന് അടുത്ത ഒരു സംഖ്യയായിരിക്കാം. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, നിലവിൽ ആയുർവേദം പരിശീലിക്കുന്ന ആളുകൾ തത്വങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിലും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും പിന്തുടരുന്നില്ല. അഷ്ടാംഗഹൃദയം സൂത്രസ്ഥാനം 1-ാം അധ്യായത്തിൽ ദീർഘായുസ് ആഗ്രഹിക്കുന്ന ഒരാൾ ആയുർവേദത്തിന്റെ തത്വങ്ങൾ യാതൊരു മടിയും കൂടാതെ അതിൽ നിന്നും വ്യതിചലിക്കാതെ എപ്പോഴും പിന്തുടരണമെന്ന് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ നമ്മൾ ജീവിക്കുന്നത് പണ്ടുള്ളതിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു സമൂഹത്തിലും കാലഘട്ടത്തിലുമാണ്. അവിടെ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പല ഘടകങ്ങളും സ്വാധീനിക്കുന്നു. മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഒരു അന്തർനിർമ്മിത അടിസ്ഥാനമുണ്ട്. അതാണ് ഉൽപ്പത്തിയുടെ അല്ലെങ്കിൽ ഉത്ഭവത്തിന്റെ കാരണം. ചില രോഗങ്ങളുടെ കാരണങ്ങൾ നമുക്കറിയാം. എന്നാൽ മറ്റു ചില രോഗങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും അതിന്റെ കാരണം കണ്ടെത്താൻ കഴിയില്ല. ചിലപ്പോൾ ഇത് പാരമ്പര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു രോഗത്തിനും ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാകാം. ജനന സമയത്ത് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പിതൃജഭാവം, മാതൃജഭാവം, സത്വജഭാവം തുടങ്ങി നിരവധി ഭാവങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തരം ഘടകങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ ആയുസ്സിനെ സ്വാധീനിക്കുന്നു. അതായത്, രസായന ചികിത്സ പിന്തുടരുന്നത് കൊണ്ട് മാത്രം 100 വർഷക്കാലം രോഗരഹിതമായ ജീവിതം സാധ്യമല്ല എന്നാണ്. ഇത് മാനസിക പിരിമുറുക്കം, സാമൂഹിക ബന്ധങ്ങൾ തുടങ്ങിയ ഘടകങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ആയുർവേദ പരിശീലകന് ദിനചര്യയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. രോഗികൾക്ക് വാമന അല്ലെങ്കിൽ നസ്യചികിത്സ നടത്താൻ രാവിലെ 6 മണിക്ക് ക്ലിനിക്കിലേക്ക് ഓടുന്ന നിരവധി ആയുർവേദ പരിശീലകരെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു ആയുർവേദ ഡോക്ടർ മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേപടി ജീവിതത്തിൽ പിന്തുടരുക ബുദ്ധിമുട്ടാണ്. മുൻകാലങ്ങളിൽ ആയുർവേദ ആചാര്യന്മാർ നിശ്ചയിച്ച എല്ലാ നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും കാര്യങ്ങൾ അതേപടി 21-ാം നൂറ്റാണ്ടിൽ പിന്തുടരുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. ആഹാരം, താമസം എന്നിവയെല്ലാം പഴയ കാലത്തിൽ നിന്നും ഇന്ന് തികച്ചും വിഭിന്നമാണ്. പ്രത്യേകിച്ചും ചവനപ്രാശത്തെ പറ്റി വിവരിക്കുന്ന പശ്ചാത്തലത്തിൽ ഗ്രാമ്യവാസം കാരണം ആചാര്യ ചവന് അകാലത്തിൽ പ്രായമായി എന്ന് പറയപ്പെടുന്നു. നമ്മൾ ബ്രഹ്മചര്യം പിന്തുടരുന്നില്ല. ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിലും വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മുടെ പൂർവികർ കഴിച്ചിരുന്നത് പോലുള്ള ഭക്ഷണങ്ങളല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടാതെ ദിനചര്യ, ഋതുചര്യ എന്നിവയും ശരിയായ രീതിയിൽ നാം പിന്തുടരണം. ഈ പ്രധാന ഘടകങ്ങളോടൊപ്പം സമ്മർദ്ദം ഒഴിവാക്കുന്നതും വളരെ പ്രധാനമാണ്. 100 വർഷം ജീവിക്കുക എന്ന ആശയത്തിന് പകരം ആയുർവേദ തത്വങ്ങൾ ആധുനിക ജീവിത ശൈലിയുമായി കൂട്ടിച്ചേർത്ത് രോഗരഹിതമായ ജീവിതം നയിക്കുന്നതിലായിരിക്കണം നാം മുൻഗണന നൽകേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ആയുർവേദത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ easyayurveda.com സന്ദർശിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.